ഇതൊക്കെ ജെറിക്കോ കടന്നു വന്ന് ബെഥാനിയയിൽ കൂടി ഒലിവുമല കയറി ഇതിലെ ഇറങ്ങി ഈ താഴ്വരയിൽ കൂടി ഇവിടുന്ന് കയറിയാണ് ഗോൾഡൻ ഗേറ്റിൽ കൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഈശോയുടെ പാദം പലപ്പോഴും പതിഞ്ഞ അതേ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈശോയുടെ മരണത്തിന് തൊട്ടു മുൻപ് വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം സിയോൻ മലയിൽ നിന്ന് ഈ കെദ്രോൺ താഴ്വരയിലൂടെ നടന്ന് ഇവിടുന്ന് കെദ്രോൺ അരുവി കടന്ന് ശിഷ്യന്മാരെ ഒറ്റിക്കൊടുത്ത ഗ്രോട്ടോയിൽ ഇരുത്തി പത്രോസിനെയും യാക്കോബിനെയും യോഹനേനെയും മാത്രം കൂട്ടിക്കൊണ്ട് നമ്മുടെ തൊട്ടുമുമ്പിലുള്ള ചർച്ച് ഓഫ് ഓൾ ദ നേഷൻസ് നിൽക്കുന്ന സ്ഥലത്ത് ആ പാറക്കെട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്ത് വീണ്ടും പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും സേവകന്മാർ ഈശോയെ ബന്ധിച്ച് ഈ അരുവിയിൽ കൂടി നമ്മളിപ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന ഇതിലെ ഈ താഴ്വരയിൽ കൂടിയാണ് നടത്തിക്കൊണ്ട് പോയി കയ്യാഫാസിൻ്റെ വീട്ടിൽ വിചാരണ ചെയ്യുന്നത്. ഈ സ്ഥലത്തിൻ്റെ മുഴുവൻ പുണ്യവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആവാഹിക്കാം. ഈ നിമിഷങ്ങളിൽ നമുക്ക് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കാം. പ്രത്യേകിച്ച് പീഡാനുഭവ വിവരണം വരുന്ന സ്ഥലത്തെ ആദ്യത്തെ കുറേ ഭാഗങ്ങൾ ഈ കെദ്രോൺ താഴ്വരയിൽ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഈശോ ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിനപ്പുറം സഹനങ്ങളിലൂടെ കടന്നുപോയി. ആ സഹനത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് വയ്ക്കാൻ ഒരവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മരത്തിൻ്റെ തണലുകൾ നോക്കിപ്പോകാതെ അൾത്താരയോട് പരമാവധി അടുത്തു വരുവാനും ഈശോയുടെ സഹനത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുവാനും സമർപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. നമുക്ക് വലിയ ഭാഗ്യമാണ് ഈശോ സഹിച്ച അതേ സ്ഥലത്ത് അവിടുത്തെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കാനുള്ള വലിയ ദൈവാനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ. ഒത്തിരി വ്യക്തികളുടെ പ്രതിനിധികളായാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ ഇടവക സമൂഹങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവിടെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ വരുമെന്ന് അറിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കണമേ എന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞ ഒത്തിരി ആളുകൾ, അവരുടെ എല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ നിമിഷം ഈ കെദ്രോൺ താഴ്വരയിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ വിശുദ്ധ അൾത്താരയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. അവിടുത്തുള്ള ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പീഡാസഹനത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒപ്പം ക്രിസ്ത്യാനിയാണെന്ന ഒറ്റ കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്ന, മതപീഡനത്തിന് വിധേയമാകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള നാടുകളിൽ താമസിക്കുന്നുണ്ട്. അങ്ങനെ പീഡനങ്ങൾക്ക് വിധേയമാകുന്ന എല്ലാ ക്രൈസ്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അതുപോലെ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകളാൽ ഈശോയുടെ സഹനത്തിൽ പങ്കാളികളാകുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദര